ഇപ്പൊ ഞാനിവിടെ എനിക്ക് രണ്ടു മൂന്ന് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിലൊക്കെ നമുക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പ്രിൻസേറ്റിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന വെറുതെ അദ്ദേഹത്തിന് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള പല മലയാളികളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിൻസ്. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന തുടങ്ങിയത് എന്തായിരുന്നു, അതിനുള്ള ഒരു ഒരു ഊർജ്ജം എന്തായിരുന്നു? ഇഷ്ടംപോലെ കുട്ടികൾ ഇപ്പൊ പഠിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഒരു സാധ്യത എന്താണ്? നമസ്കാരം, ഞാനിപ്പോൾ ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. വിയന്നയിലെ ഏറ്റവും പ്രിയപ്പെട്ട, മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വിയന്നക്കാർക്ക് മാത്രം പ്രിയപ്പെട്ട ഒരാളല്ല, ലോകത്തിൽ ഏതാണ്ട് 164 രാജ്യങ്ങളുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ കൂടിയാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള മലയാളികളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. തലപ്പത്തിരിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് ആ സംഘടനയുടെ ജനനം. പ്രിൻസ് പള്ളിക്കുന്നൽ, അദ്ദേഹം വിയന്നയിലെ പ്രോസി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥാപകനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ, വിയന്നയിൽ അറിയപ്പെടുന്ന, മലയാളികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനതയ്ക്കും അറിയാവുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. പ്രിൻസേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മളിവിടെ എത്തിച്ചതിൽ ആദ്യം തന്നെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. വെൽക്കം വെൽക്കം. എങ്ങനെയുണ്ട് നിങ്ങളുടെ വിയന്ന? എന്താണ് വിയന്ന? വിയന്നയിലേക്ക് എപ്പോഴാണ് ആദ്യമായിട്ട് എത്തിയത്? വിയന്നയിൽ ഞാൻ 1990 ഇപ്പൊ 34 വർഷമാകാൻ പോകുന്നു. ഓക്കെ. അന്നത്തെ കാലത്ത് ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ഇവിടെ എത്തിയതാണ്, യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് എത്തിയതാണ്. ഓക്കെ. പിന്നെ സ്ലോലി ഇവിടെ അങ്ങ് കൂടി, ഇപ്പൊ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ, അമ്മയടക്കം ഉണ്ട് ഇവിടെ, മക്കള് എല്ലാവരും ഇവിടെ സെറ്റിലായി, ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. സാധാരണ പ്രവാസികളായ ആളുകളൊക്കെ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ പ്രിൻസേട്ടനും കുടുംബവും അമ്മച്ചനും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം 80-ാമത്തെ പിറന്നാള് ഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടു. അതെ, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ആഘോഷിച്ചു. എത്ര പേരുണ്ടായിരുന്നു അമ്മച്ചക്ക് ഒരു 100 ആൾക്കാരുണ്ടായിരുന്നു. 100 ആൾക്കാരുണ്ടായിരുന്നു. അത് നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്ന എല്ലാവരും, പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോസി എന്ന് പറഞ്ഞ സ്ഥാപനം എപ്പോഴാണ് തുടങ്ങുന്നത്? പ്രോസി നമ്മൾ തുടങ്ങുന്നത് 1999. ഇവിടെ വന്ന 9-ാമത്തെ വർഷം? അല്ല, ഞാൻ വന്നത് യെസ് കറക്റ്റ് 9-ാമത്തെ വർഷം. 9-ാമത്തെ വർഷം ഒരു ഒരു സംരംഭകനായി കുഴപ്പമില്ലാത്ത രീതിയിൽ. ഞാൻ 92 ഒരു ചെറിയ രീതിയിൽ ഒരു മറ്റൊരാളോട് കൂടിയിട്ട് നമ്മൾ ചെറിയൊരു ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആദ്യം തുടങ്ങിയിരുന്നു. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് വന്നു. നാട്ടിൽ നമുക്കങ്ങനെ ബിസിനസ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ആ ഇവിടെ ഇങ്ങനെ വന്നു. പിന്നെ ഞാൻ എൻ്റെ പഠിച്ച ഫീൽഡ് എന്ന് പറഞ്ഞാൽ എംകോം, അത് കഴിഞ്ഞ കുറച്ചുനാൾ സിഎക്ക് പോയി. അങ്ങനെ ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ വന്നു. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പാർട്ട്ണർഷിപ്പിൽ മറ്റൊരാളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു തുടക്കം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 99 ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു, പ്രോസി. ഓക്കെ. ആ പ്രോസി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം തുടങ്ങിയത് സൂപ്പർ മാർക്കറ്റ് ഫീൽഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു കോസ്മെറ്റിക്കിൻ്റെ ഷോപ്പ്, ഒരു റെസ്റ്റോറൻറ്റ്. ഓക്കെ. ഇപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്സ് ഉണ്ട്, ആയുർവേദത്തിൻ്റെ പരിപാടിയുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. എന്തോ റെസ്റ്റോറൻറ്റ് നമുക്ക് ശരിക്കും, നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് 7 വർഷമായി. ഓക്കെ. പ്രോസി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതൊരു സൗത്ത് ആൻഡ് നോർത്ത് ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റീസാണ് ചെയ്യുന്നത്. നമ്മുടെ നാടൻ നാടൻ ഫുഡ്, ചോറ് കറിയുണ്ട്, കപ്പ മീൻകറി ഉണ്ട്. ഓക്കെ. നമ്മുടെ തലശ്ശേരി ബിരിയാണി ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം 23-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. ഇതുവരെ ഒരു മലയാളി ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, കാരണം ഈ യാത്രയിലുടനീളം. അപ്പോൾ പ്രിൻസേട്ടൻ്റെ സ്ഥാപനത്തിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ ഒരു ഉദ്ദേശം നല്ല ഭക്ഷണം കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം. വിയന്നയിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ സ്ഥലം, എനിക്കിതൊന്നും തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 2 മിനിറ്റ് മാക്സിമം മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഡിസ്ട്രിക്ട് ഏതാ? ഇത് 7-ാമത്തെ ഡിസ്ട്രിക്ട്. അതായത് ഇതിൻ്റെ നമ്മുടെ വിയന്നയുടെ സെന്റർ എന്ന് പറയുന്നത് സെന്റ് സ്റ്റീഫൻസ് ചർച്ച് ആണ്. ഓക്കെ. അവിടെ നിന്ന് എനിക്കൊന്നൊരു 3 കിലോമീറ്റർ, 3 കിലോമീറ്റർ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 3 കിലോമീറ്റർ. അതായത് ഈ ഞാൻ നേരത്തെ നോക്കുമായിരുന്നു, സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ട്രാം ഉണ്ട്, മെട്രോ ഉണ്ട്, ബസ് ഉണ്ട് അല്ലേ, എല്ലാവിധ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഞാൻ പ്രിൻസേട്ടിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന വെറുതെ അദ്ദേഹത്തിന് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള പല മലയാളികളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിൻസ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്തതിനപ്പുറം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനകരമാകുന്ന രീതിയിൽ തന്നെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന തുടങ്ങിയത് എന്തായിരുന്നു, അതിനുള്ള ഒരു ഒരു ഊർജ്ജം എന്തായിരുന്നു? വേൾഡ് മലയാളി ഫെഡറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വിയന്ന ബേസ് ആയിട്ടാണ്, 2016 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. തുടക്കത്തിൽ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല ഇത്രയും രാജ്യങ്ങൾ എത്തിപ്പെടുമെന്ന്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക, ഒരു ഭാഷാവിഭാഗത്തിന്, ഫോർ എക്സാമ്പിൾ സിഖ് പഞ്ചാബികളോ അല്ലെങ്കിൽ ഗുജറാത്തികളോ, അവർക്കൊന്നും ഒരു പക്ഷേ ഇങ്ങനെ ഇത്രയും രാജ്യങ്ങൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. ഇപ്പം നമ്മൾ 164 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ പ്രിൻസേട്ടൻ്റെ ഓഫീസാണ് ഈ കാണുന്ന വിശാലമായ ഒരു ഇടം. സാധാരണ യൂറോപ്പിലൊക്കെ പോയി ഇടുങ്ങിയ ഓഫീസുകളൊക്കെ കാണുന്നെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി, കാരണം നമ്മളെല്ലാം സഞ്ചാരികളാണ്. ഒരു പക്ഷേ പ്രിൻസേട്ടൻ പോയേക്കുന്ന 164 രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന മൊമെന്റ്സ്, ഇതൊന്നും കാശ് മേടിച്ച്, കാശ് കൊടുത്ത് മേടിച്ചല്ല, എല്ലാം അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ആൾക്കാരെ സമ്മാനിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഈ ഒരു മാപ്പ് ഭയങ്കര രസമുള്ളൊരു മാപ്പായിട്ട് എനിക്ക് തോന്നി. ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പ്രിന്റ് അല്ല,
ഇത് മഞ്ഞ കളർ എന്താണ്? മഞ്ഞ കളറിലാണ് 164 രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഡബ്ല്യു എം എഫ് ഉള്ളത്. വേൾഡ് മലയാളി ഫെഡറേഷൻ ഉള്ള സ്ഥലങ്ങളാണത്. ഞാൻ 164 രാജ്യങ്ങളിൽ പോയിട്ടില്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരു 80 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ചുമന്ന ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ നമുക്കറിയാം ഒരുപാട് പ്രവാസി സംഘടനകൾ പ്രവാസികളുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. പ്രിൻസ് ചേട്ടൻ അല്ലെങ്കിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം? നമ്മളിതൊരു ഉദ്ദേശിക്കുന്നത്ര ഉള്ളൂ, ഒരു ഒരു വേൾഡ് മലയാളികളുടെ നെറ്റ്വർക്കിംഗ്. ഇപ്പോൾ നമുക്കിപ്പോൾ പല സമയത്തും ഒരുപക്ഷെ ഈവൺ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കാതെ ചില കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺടാക്ട്സ് കിട്ടും. ഇപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയങ്ങളിൽ നമ്മൾ ഓരോ രാജ്യക്കും നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ആ കോർഡിനേറ്റേഴ്സിനെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാൾ പോയി ഒരു യാത്ര സംബന്ധമായിട്ട് എവിടെയെങ്കിലും പോയി കുടുങ്ങി, അല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഒരു പിന്നെ ഒരു ജോലി തട്ടിപ്പിൻ്റെ വിഷയം വന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഈവൺ എന്തിനധികം പറയുന്നത്, നമ്മളൊരു ഒരു കല്യാണത്തിൻ്റെ ആലോചന പോലും നമ്മൾ ചില സമയത്ത് ചോദിക്കാറുണ്ട്. അതായത് ഇന്ന സ്ഥലത്തൊരു പയ്യനുണ്ട്, അല്ലെങ്കിൽ ഒരു ലേഡി ഒരു ഒരു പെങ്കൊച്ചുണ്ട്, അപ്പോൾ അവരെ പറ്റി ഒന്ന് പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് ചുരുക്കത്തിൽ അങ്ങനെ, അതായത് ഒരു ഉൾപ്രദേശങ്ങളിലേക്ക് പോലും നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും. ഇനി എനിക്കൊന്ന് ഒരു 10-25 രാജ്യങ്ങളോട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാനും അതിങ്ങനെ വേൾഡ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പം നിങ്ങൾ ചിലപ്പം ചെറിയ കൂട്ടായ്മയുള്ള ഒരു രാജ്യത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രിൻസിപ്പലിന്റെ നമ്പർ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പ്രിൻസിപ്പലിനെ വിളിക്കാം. ഉറപ്പായിട്ടും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒരു ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു ഉപശാഖ നിങ്ങളുടെ രാജ്യത്ത് തുടങ്ങാനുള്ള അവസരം കൂടി തരുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും, ഞാനിപ്പം ഒരു പ്രവാസിയായിട്ട് കുറേ നാൾ ജോലി ചെയ്ത ഒരാളാണ്, അപ്പം എനിക്ക് തീർച്ചയായിട്ടും അറിയാം. എൻ്റെ അനുഭവം പറയണം, ഞങ്ങളുടെ യൂറോപ്യൻ വീൽസിൻ്റെ അനുഭവം പറയണം. ഞങ്ങൾ വന്ന് അവിചാരിട്ട് നമ്മുടെ റോഞ്ചേട്ടൻ വിളിച്ചു പ്രിൻസേട്ടനെ, അപ്പം തന്നെ ബെൽജിയത്തിലൊരു നമ്പർ ഷെയർ ചെയ്തു. ഞങ്ങൾ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി താമസിച്ചു, ഒരു അടുക്കള മുഴുവൻ കയ്യേറി അവൻ്റെ പറമ്പിൽ കൊണ്ട് വണ്ടി ഇട്ടു. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹം നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ അവിടുത്തെ കോർഡിനേറ്ററാണ്. അവിടുത്തെ കോർഡിനേറ്ററാണ് മോൺസിൽ അല്ലേ, നമ്മുടെ ബെൽജിയത്തിലെ മോൺസിലുള്ള. അപ്പം എന്തായാലും വലിയ സന്തോഷം. ഈ മറ്റൊരു കാര്യം, ഇഷ്ടംപോലെ കുട്ടികൾ ഇപ്പം പഠിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് വരുന്നുണ്ട്, അവരുടെ ഒരു സാധ്യത എന്നാണ്? ഇപ്പോൾ ഇത്രയും 34 ഒരു വലിയൊരു ലോങ് ടൈമിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ നോക്കി കാണുന്ന ഒരു വ്യക്തി നിലയ്ക്ക് അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കഴിയുന്നത്ര കുട്ടികളൊക്കെ പുറത്തേക്ക് പോട്ടെ, യുകെയിലും അതുപോലെ കാനഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. ഓക്കെ, അവരെല്ലാവരും വരുന്നു. ഈ വരുന്ന ആൾക്കാരൊക്കെ ഒരു 90% ആൾക്കാരും തിരിച്ചു പോകത്തില്ല. ഓക്കെ, അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിലെ ഉള്ള ഇപ്പം നിലവിലുള്ള അവസ്ഥയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, പിന്നെ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലി ആയി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്കൊരു ചെറിയ പൈസ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സേവ് ചെയ്യുന്ന പൈസ കൊണ്ട് അവർക്ക് വീട് മേടിക്കാൻ പറ്റും, വണ്ടി മേടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ്. അതായത് ഇവിടെ നമുക്ക് കുട്ടികൾ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു എക്സ്ട്രാ കോച്ചിങ്ങോ ബാക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാനോ ഒക്കെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മളത് എൻട്രൻസിന് പൈസ കൊടുക്കണോ അല്ലെങ്കിൽ എന്താ പറയുക, അതിന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നമുക്കൊരു നല്ല അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇത് മേടിക്കണം, അഡ്മിഷൻ മേടിക്കണം. അതും കഴിഞ്ഞ് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതാണ് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലാക്കുന്നത്. എനിക്ക് ഇവിടെ മാത്രമല്ല, ഓസ്ട്രിയ മാത്രമല്ല, ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിലും ഈവൺ അമേരിക്കയിലൊക്കെ ഉള്ള സംഭവം, അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഫൈനാൻഷ്യൽ ബേഡൻസ് വരുന്നില്ല. ഓക്കെ, രണ്ട്, കല്യാണത്തിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഈ സ്ത്രീധനം കൊടുത്ത് ഭയങ്കര പൈസ കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കണമെങ്കിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടില്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം സ്വർണവും ഇവിടെ നിന്നും നാട്ടിലെമാരെയുള്ള സ്വർണത്തിൻ്റെ വിഷയങ്ങളും അങ്ങനെ സ്ത്രീധന പ്രശ്നം സ്ത്രീധന പ്രശ്നമില്ല. അപ്പം അതെല്ലാം ഒരു പ്ലസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരുപാട് കുട്ടികൾ ഇപ്പം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വരെയൊക്കെ യൂറോപ്പിലേക്ക് ഇൻട്രൂഡ് ചെയ്യാൻ വേണ്ടി നോക്കും, ഇൻട്രൂഡ് അല്ല യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവസരം ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ഇപ്പം അച്ഛനിപ്പം ഒരുപാട് യൂറോപ്യൻ നാട്ടിലെ ആൾക്കാരായിട്ടൊക്കെ ബന്ധമുള്ളൂ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വന്നൊരാളാണല്ലോ താങ്കൾ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്, ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്ലോലി അവർക്കറിയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ എനിക്ക് രണ്ട് മൂന്ന് ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിലൊക്കെ നമുക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആളുകളെ കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ നിർബന്ധിതമാകുകയാണ്. ഇപ്പം ക്വാളിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക, സ്കിൽ കുറവുള്ള ആൾക്കാരൊക്കെ എടുക്കാനായിട്ട് നിർബന്ധപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ അതേസമയം നമുക്ക് കുറച്ച് കഴിവുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് പോളിസി പ്രകാരം ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരാളെ ജോലിക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതേസമയത്ത് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്ക് 10 മണിക്കൂറും പിന്നെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് 20 മണിക്കൂറും ഒരാഴ്ച ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്തും കുറച്ച് ആൾക്കാർക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും കുട്ടികൾക്കും നല്ലതാണ്, ഈ വരുന്ന സ്റ്റുഡൻസിന് അവരെ ചിലവെല്ലാം കഴിഞ്ഞ് പോകാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ
പിന്നെ നമ്മൾക്ക് ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും ഇപ്പം റെസ്റ്റോറൻറ്റിലും അതുപോലെ ഇവിടെയൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കും ഒരു ഹെൽപ്പാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ലോക രാജ്യങ്ങളിലും വേൾഡ് മലയാളി ഫെഡറേഷൻ എന്നുള്ള ബാനറല്ലാതെ പ്രോസിയുടെ ബാനറിൽ, പ്രോസിയുടെ ഒരു ഗ്ലോബൽ ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട്. നമ്മൾ കോങ്കോയിൽ വീട് പണിത്, അല്ലേ? കോങ്കോയിൽ അല്ല, ടോഗോ. ടോങ്കോയിൽ വീട് പണിത്. ടോഗോ ഒരു സ്കൂളാണ് പണിത്. ഓ, സ്കൂള് പണിതു. പിന്നെ പിന്നെ നേപ്പാളിലുണ്ടായിരുന്നു. നേപ്പാളില്, പിന്നെ അതുപോലെ പെറു, ഓക്കെ, പിന്നെ ഗാന, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തത്. സാധാരണ നമ്മൾ 5 വീടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ സാധാരണ ഞാൻ നേരിട്ട് യാത്ര ചെയ്ത് അവിടെ ഒരു മാസം താമസിച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ടോഗോയിൽ ഒരു 300 കുട്ടികൾക്ക് പഠിക്കുന്ന സ്കൂളാണ് ചെയ്തത്. അതെല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. കേരളത്തിലും ചെറിയ ചെറിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പ്രോസിയുടെ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ ഈ പ്രോസിയുടെ ഇത്തരത്തിലുള്ള ആ പ്രൊജക്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവത്തിൻ്റെ വീടുകളെ വിളിച്ചതിലാണ് ഈ WF ഒക്കെ തുടങ്ങാനും അല്ലെങ്കിൽ അത് കുറച്ചും കൂടി. കാരണം WF എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശൃംഖലയാണ്. അപ്പം ഇപ്പം നമ്മൾ നാട്ടിലൊരു വീട് പണിയുന്നുണ്ട് പെട്ടെന്ന്. അപ്പം അങ്ങനെ അത്യാവശ്യം വരുമ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമുക്കത് പെട്ടെന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും IypeVallikadan ടീമിനും നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന റോജനും അതെ പ്രത്യേകം നന്ദി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ യാത്രയെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും ഒക്കെ തീർച്ചയായിട്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ഞങ്ങളുണ്ട്, WF കൂടുതലുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ.